പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൻ്റെ 2024 വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഏറ്റവും ജനപ്രീതി ആർജിച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS സ്കീം. എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്നതോടൊപ്പം നിക്ഷേപ തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ളതുമാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ പ്രത്യേകത. MIS സ്കീം പ്രകാരം നിങ്ങൾ ഒരു തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു. അതിൻ്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ 12 ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നു. പെട്ടെന്ന് നല്ലൊരു തുക കയ്യിൽ വന്നവർക്കും റിട്ടയർ ചെയ്തവർക്കും അല്ലെങ്കിൽ വസ്തുവിറ്റ തുക ലഭിച്ചവർക്കോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ അതുമല്ലെങ്കിൽ കയ്യിലുള്ള തുകയ്ക്ക് നല്ലൊരു വരുമാനത്തിന് വേണ്ടിയോ ഒരു തുക നിക്ഷേപിച്ച് 5 എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുവാനും 5 കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 5 ഈ സ്കീമിൻ്റെ കാലാവധി. അത് കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അടുത്ത 5 ഈ സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം തുടങ്ങുന്നതിന് നിക്ഷേപം നടത്തേണ്ട ഏറ്റവും കുറഞ്ഞ തുക 1000 ഏറ്റവും കൂടിയ തുക 900,000. 1000 ഗുണിതങ്ങളായ 900,000 വരെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി 900,000 ജോയിൻ്റായി 15 വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാമെങ്കിലും എല്ലാ സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്നത് 900,000 തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് 300,000 ഒരു MIS നിക്ഷേപം ഒരു പോസ്റ്റ് ഓഫീസിലുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ MIS സ്കീമിൽ അദ്ദേഹത്തിന് നിക്ഷേപിക്കുവാനാവുക 600,000 കൂടി മാത്രമാണ്. 2024 ആഗസ്റ്റ് മുതൽ MIS സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് 7.4% പലിശ നിരക്കാണ് ലഭിക്കുക. ഈ നിരക്കനുസരിച്ച് 100,000 MIS സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് 616.67 വീതം എല്ലാ മാസവും ലഭിക്കും. 900,000 നിക്ഷേപിക്കുന്ന ആൾക്ക് പ്രതിമാസം 5,550 വീതം ലഭിക്കും. ജോയിൻ്റായി 1,500,000 മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും 9,250 വീതം ലഭിക്കും. മന്ത്ലി ഇൻകം സ്കീമിൽ NRIകൾക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്നതല്ല. MIS നിക്ഷേപത്തിൻ്റെ പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായി തരില്ല. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിൽ ഉള്ളതോ അല്ലെങ്കിൽ തുടങ്ങിയതോ ആയ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾക്ക് തുക എടുക്കാവുന്നതാണ്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്ന തുക നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ അതിന് കൂട്ടുപലിശ ലഭിക്കുന്നതല്ല. എല്ലാ മാസവും പലിശ വേണ്ടാത്തവർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ ലഭിക്കുന്ന അതേ തുകയ്ക്ക് ഒരു 5 പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപം തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ MIS സ്കീമിൻ്റെ 5 കാലാവധി കഴിയുമ്പോൾ MIS സ്കീമിൽ നിക്ഷേപിച്ച തുകയും അതോടൊപ്പം റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ തുകയും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും. മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല. നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇൻകം ടാക്സ് അടക്കുന്ന ആളാണെങ്കിൽ ഈ പലിശ വരുമാനം കൂടി കണക്കിലെടുക്കേണ്ടി വരും. പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീമിൽ തുടങ്ങുവാൻ നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടിവരും. MIS സ്കീമിൻ്റെ കാലാവധി 5 വേണമെങ്കിൽ അതിനു മുൻപും ക്ലോസ് ചെയ്യാവുന്നതാണ്. 1 ശേഷമാണ് ക്ലോസ് ചെയ്യുവാൻ കഴിയുക. നിക്ഷേപിച്ച് 3 മുൻപാണെങ്കിൽ നിക്ഷേപ തുകയുടെ 2%, 3 ശേഷമാണെങ്കിൽ 1% കുറവ് ചെയ്തായിരിക്കും നിക്ഷേപ തുക തിരികെ ലഭിക്കുക. മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.